channel Mama and Me. എന്റെ പേര് ആദി. എന്റെ പേര് ശ്രുതി. ഇന്നൊരു സ്പെഷ്യൽ കേക്ക് ആണ്. കേക്ക് ആർക്കാ? നമ്മുടെ സ്പെഷ്യൽ പേഴ്സൺ ഉണ്ടാക്കുന്ന ആർക്കാ? അമ്മന്റെ ഹസ്ബൻഡ്, എന്റെ അച്ഛൻ. എന്തിനാ ഉണ്ടാക്കുന്നത്? അത് എന്റെ പപ്പിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മുടെ ഒരു അടിപൊളി ഏത് കേക്കാ? ഡോൾഫിൻ. ഡോൾഫിൻ. നമ്മൾ ഡോൾഫിൻ കേക്ക് എടുക്കുന്നത് എന്റെ അച്ഛൻ ഒരു ഫിഷർമാൻ ആണ്. കൊറേ വലിയ വലിയ ഹോബി ഫിഷിംഗ് ആണ് പറയാ. ഹോബി ഫിഷിംഗ് ആണ് പറയാ. കൊറേ ഫിഷിംഗ് ഒക്കെ ചെയ്യും. പിന്നെ ബോട്ടിൽ പോകുമ്പോ ഈ ഡോൾഫിൻ എപ്പോഴും കൊറേ സ്റ്റോറീസ് വന്ന് പറയൂ അല്ലേ. കൊറേ ഡോൾഫിൻ അങ്ങനെ ചാടി ഇങ്ങനെ ചാടി ഡോൾഫിന്റെ കേറി. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു? ഓവറാക്കണ്ട. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു? ഇന്നത്തെ കേക്ക് തന്നെ അടിപൊളി ഒരു ഡോൾഫിൻ കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ ചെയ്യുന്നോ? ആ സാധാരണ ഡോൾഫിൻ അല്ലല്ലോ, തുല്യന ഡോൾഫിൻ. നമ്മളൊരു തുള്ളുന്നൊരു ഡോൾഫിൻ. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ ഈ ചാടുന്ന ഡോൾഫിൻ കേക്ക് എന്ന് പറഞ്ഞില്ലേ, അതിന് എന്തൊക്കെ സാധനം വേണ്ടത്? ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ അല്ലേ. അതിന് ഈ ബോർഡ്സിന് എന്താ പറയാ, MDF ബോർഡ്സ്. ഇതാണ് വാഷർ. പിന്നെ ഇതാണ് നട്സ്. അതായത് നമ്മളൊരു ഇതായത് ത്രെഡഡ് വയറാണ്. നമ്മൾ സ്ക്രൂ ഇടുന്ന പോലെ നല്ലൊരു കമ്പി, കട്ടിയുള്ളൊരു കമ്പി. അതിൽ നമ്മൾ എന്ത് ചെയ്തു, താഴെ ഒരു നട്സ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ നന്നായി ടൈറ്റ് ചെയ്തു. പിന്നെ ഈ മരവും ഇവിടെ നടുവിലേക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു MDF ബോർഡ് ഞാൻ കട്ട് ചെയ്തത്. അത് രണ്ട് നട്ടിട്ട് വെച്ചിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് നല്ല സ്ട്രോങ് ആണ്. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇന്ന് റൈസ് ക്രിസ്പീസ് വെച്ചിട്ടാണ് ഈ അടിയിലുള്ള പോർഷൻസ് ചെയ്തത്. കാരണം എനിക്ക് ഇത്രയും അധികം കേക്ക് വേണ്ടാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് വലിയൊരു കേക്ക് അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു വലിയൊരു പാർട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് താഴേന്ന് തൊട്ട് തന്നെ ശരിക്കും ഫുൾ കേക്കിൽ തന്നെ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു സ്ട്രോ വെച്ചിട്ട് ഈ കമ്പി കവർ ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ കവർ ചെയ്ത്? നമ്മള് റൈസ് ക്രിസ്പീസ് മെറ്റൽ ടച്ച്, അത് നമ്മള് ഫുഡ് സേഫ് ആക്കാൻ വേണ്ടിട്ടാണ് സ്ട്രോ ചെയ്യുന്നത്. അല്ലെ, നമ്മള് ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ പ്രസൻസിയിലോ എന്താണെങ്കിലും വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഇത് കവർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇത് പ്രസൻസിയിൽ വെച്ച് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ ഒന്ന് കവർ ചെയ്യാം. നമുക്കിത് ഇനി നമുക്ക് പ്രസൻസിയില് കൊണ്ട് കവർ ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ, മാർഷ്മെലോസും റൈസ് ക്രിസ്പീസും കൂടെ മെൽട്ട് ചെയ്തിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ താഴത്തെ ഭാഗം ഉണ്ടാക്കുന്നത്. റൈസ് ക്രിസ്പി ട്രീറ്റിന്റെ ഷോർട്ട് ഫോം എന്താ? RKT, റൈസ് ക്രിസ്പി ട്രീറ്റ്. ഓക്കെ, ഈ RKT വെച്ചിട്ടാണ് നമ്മളിപ്പോ ലൈഫ് സൈസ് വലിയ കേക്ക്സ് ഒക്കെ, കേക്ക് തുമ്പട്ടൊക്കെ വരുന്നുണ്ടാവില്ലേ, അതിന്റെയൊക്കെ പല ഭാഗങ്ങളും നമ്മള് ഈ റൈസ് ക്രിസ്പി ട്രീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്കി കുറഞ്ഞ ഭാഗമായിരിക്കും കേക്ക് ഉണ്ടാവുക. നമുക്ക് ഉണ്ടാക്കാലോ. രണ്ടും ഈക്വൽ എമൗണ്ട് ആയിട്ട് എടുത്താൽ മതി. അതായത് എത്ര റൈസ് ക്രിസ്പീസ് എടുക്കുന്നുണ്ടോ അത്ര തന്നെ മാർഷ്മെലോസും കൂടെ എടുക്കാം. ഇത് രണ്ടും കൂടെ മെൽറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ഒരു മിനിറ്റ് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചില റൈസ് ക്രിസ്പി ട്രീറ്റിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്ത് ആഡ് ചെയ്യും. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നല്ല സ്റ്റിക്കി ആയിരിക്കും. അപ്പം നമ്മൾ കയ്യിൽ ഇച്ചിരി എണ്ണയോ ഇതിലൊക്കെ ബട്ടറോ ആക്കിയിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്കിത് വെച്ചിട്ട് തുടങ്ങാം. നമ്മളൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. കൈകൊണ്ട് വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഫോണ്ടന്റ് റോളർ വെച്ചിട്ട് കംപ്ലീറ്റ് നന്നായിട്ട് അതിന്റെ പുന്തി നിൽക്കുന്ന ഭാഗമൊക്കെ നന്നായിട്ട് സ്മൂത്ത് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മൾ ബട്ടർ ക്രീമോ അല്ലെങ്കിൽ ഗനാഷോ ഒക്കെ ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ഫിനിഷ് വരും. ഈ ഒരു വാലിന്റെ മുകളിലാണ് കേക്ക് വരുന്നത് അല്ലേ അതി. അപ്പൊ ഒരു വാല് ഇങ്ങോട്ടേക്കും മറ്റേത് മുകളിലേക്കും. നമ്മളൊരു റഫ് ഷേപ്പ് താഴത്തെ പാർട്ട് റൈസ് ക്രിസ്പീസിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മുകളിലുള്ള പാർട്ട് കേക്കുകൊണ്ട് ഉണ്ടാക്കണം. കേക്ക് നമ്മൾ ഏതൊക്കെ കേക്ക് എടുത്തേ? റെഡ് വെൽവെറ്റ് ആൻഡ് ചോക്ലേറ്റ്. ഫില്ലിംഗ് ഇതായിട്ട് കവർ ചെയ്യാൻ എന്താ എടുത്തേ? ചോക്ലേറ്റ് ബട്ടർ ക്രീം. അതിന്റെ റെസിപ്പി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കൂടെ എന്തായാലും പോയിട്ട് കാണണം. അപ്പൊ നമുക്ക് കേക്ക് ലെയർ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാ? ചോക്ലേറ്റ് ബട്ടർ ക്രീം എടുത്തിട്ട് ആദ്യം സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഈ ഒരു ഷേപ്പാ വേണ്ട. ഇങ്ങനെ മുകളിലേക്ക് വന്ന് ഈ ഭാഗത്തേക്ക് അധികം കേക്ക് വേണ്ട. ഇവിടെ ഒരു ചെറിയൊരു പീസ് ഇവിടെ വെച്ചെടുക്കണം. ഇത് ഏകദേശം ഒന്ന് ലെയർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാർവ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് കേക്ക് എന്റെ ഫേവറിറ്റ്. ഇനി തേർഡ് ലെയർ ഓഫ് ബട്ടർ ക്രീം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ ഓഫ് ചോക്ലേറ്റ് കേക്ക്. സ്റ്റെയർ കേസ് പോലെ ഉണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയൊക്കെ നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ജോയിന്റിലൊക്കെ നന്നായിട്ട് എന്നിട്ട് നമുക്ക് കാർവ് ചെയ്തെടുക്കണം. കേക്ക് ഏകദേശം ഒന്ന് ഞാൻ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബട്ടർ ക്രീം വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഫസ്റ്റത്തെ കോട്ട കേട്ടോ. അപ്പൊ നമ്മൾ ആ മുറിച്ചിട്ടുണ്ടാവുന്ന കേക്കിന്റെ ക്രംസും അതൊക്കെ ഈ ബട്ടർ ക്രീമില് നന്നായിട്ട് ഒന്ന് സെറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യും, ഷേപ്പ് ചെയ്യും. നന്നായിട്ട് അതിന്റെ കവർ ചെയ്യും. ഡോൾഫിന്റെ തല, ഡോൾഫിന്റെ ബുദ്ധി, നർച്ചും ബ്രെയിൻ ആദ്യം പോ. ഡോൾഫിൻ കേക്കുണ്ട്. ഫസ്റ്റ് ലെയർ ഓഫ് കോട്ട് കഴിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലിംഗ് റാപ്പ് ചെയ്യാം. ക്ലിംഗ് ഫിലിം, ക്ലിംഗ് ഫിലിമിന്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഉണ്ടാവും. അല്ല, ക്ലിംഗ് ഫിലിമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അത് ചെക്ക് ചെയ്യാന്നാ വാങ്ങുന്നെങ്കിൽ നമുക്ക് ഇനി ക്ലിംഗ് റാപ്പ് കൊണ്ട് ചെയ്യാം. തല കവറായി, കെയർഫുൾ ആയിട്ട് ചെയ്യുന്നു. ഫ്രാജൈൽ ആണ് as all cakes. ക്ലിംഗ് റാപ്പ് വെച്ച് നന്നായി കവർ ചെയ്തു. നന്നായി പ്രസ് ചെയ്ത് ഇനി നമ്മൾ പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്യാം. ഒരുവിധം ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണം. ബാക്കി നെക്സ്റ്റ് ലെയർ ഓഫ് ബട്ടർ ക്രീം ഒക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അല്ലാതെ അപ്പൊ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മള് കേക്ക് പുറത്തെടുത്തു. ഇനി നമുക്ക് നേരത്തെ വെച്ച ക്ലിംഗ് റാപ്പ് ഒക്കെ റിമൂവ് ചെയ്യാം. നമുക്ക് സെക്കൻഡ് കോട്ട് ഓഫ് ബട്ടർ ക്രീം ചെയ്തിട്ട് മുകളിൽ ചെറിയൊരു കോട്ടിംഗ് ഓഫ് ബട്ടർ ക്രീമും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടെ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാം. ഇപ്രാവശ്യം ഞാൻ ഫോണ്ടന്റ് വെച്ചിട്ടല്ല കവർ ചെയ്യുന്നത്, മോഡലിംഗ് ചോക്ലേറ്റ് വെച്ചിട്ടാണ്. അത് നമുക്ക് കുറച്ചുകൂടെ കാവ് ചെയ്യാനൊക്കെ, ഫോണ്ടന്റ് പോലെ അത്ര സ്ട്രെച്ച് ചെയ്യാൻ പറ്റൂല. പക്ഷെ നമുക്ക് ഈ മുഖമൊക്കെ സ്കൾപ്റ്റ് ചെയ്യുന്നൊരു അധികവും ഒരു ക്ലേ പോലെയാണ് ഈ മോഡലിംഗ് ചോക്ലേറ്റ്. നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് വെച്ചിട്ട് അത് ജോയിൻ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഈ ഡോൾഫിൻ കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇതാണ് മോഡലിംഗ് ചോക്ലേറ്റ് കണ്ടോ. ഇത് നമ്മുടെ ഫോണ്ടന്റ് പോലെയല്ല, ഇത് അത്ര ഫ്ലെക്സിബിൾ അല്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇത് ഒരു ക്ലേ പോലെയാണ്, നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ശരിക്കും പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ പോയിട്ട് നല്ല ഒരു ഇത് അടയാളങ്ങളൊന്നും ഇല്ലാണ്ട് അതുമായിട്ട് ഇങ്ങനെ മെർജ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യണം, ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് അതിന്റെ മുകളിലേക്ക് വെക്കാൻ നേരത്തിൽ നമുക്ക് റോൾ ചെയ്തെടുക്കണം. നമ്മളെ കൈയുടെ ചൂടിൽ തന്നെ ഇത് മെൽട്ട് ആയിക്കോളും. അത് നമ്മൾ ചോക്ലേറ്റ് അല്ലേ യൂസ് ചെയ്യുന്നത്, അപ്പൊ ചോക്ലേറ്റും കാൻഡി മെൽസ് ആണ് സാധാരണ ഈ മോഡലിംഗ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ കൈയിന്റെ നല്ല നീടിയുമ്പം തന്നെ അത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആവും. നിങ്ങൾക്കൊരു 30 സെക്കൻഡ് മൈക്രോവേവ്, ഒരു 10 സെക്കൻഡ് മതി, 10 സെക്കൻഡ് ഒരു മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചോക്ലേറ്റ് മെൽട്ട് ആയിട്ട് പിന്നെ നന്നായിട്ട് നീഡ് ചെയ്താൽ മതി. ഇതിപ്പോ നമുക്ക് ബ്ലൂവിന്റെയും ബ്ലൂ ഗ്രേന്റെയും ഒരു മിക്സ് ആയിട്ടാണ്. അപ്പൊ ഞാൻ ചെറുങ്ങനെ ബ്ലൂ ഇട്ടു, സിൽവർ കളറും ഇട്ടു, പിന്നെ ഇച്ചിരി ബ്ലാക്കും, കുറച്ച് കളറ് മതി, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇതൊക്കെ ജെൽ എഡിബിൾ കളേഴ്സ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. അപ്പൊ നമ്മള് ഈ രണ്ട് കളർ വെച്ചിട്ടാണ് ഡോൾഫിൻ കേക്ക് ചെയ്യുന്നത്. അതായത് അതിന്റെ അടിഭാഗം വെള്ളയായിരിക്കും, ഒരു ഓഫ് വൈറ്റും, പിന്നെ മുകളിലേക്ക് ഈ ഒരു കളർ, ഓക്കെ, ഡാർക്ക് ബ്ലൂ ആഷ് കളർ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു കളർ. അപ്പൊ നമുക്കിത് റോൾ ചെയ്തിട്ട് അതിന്റെ അടിഭാഗത്തിൽ വെച്ച് കൊടുക്കും. മോഡലിംഗ് ചോക്ലേറ്റ് അധികം തിന്നാക്കി റോൾ ചെയ്യേണ്ട, കുറച്ച് കട്ടയിൽ ചെയ്താൽ മതി. നമുക്ക് ഈ റോൾ ചെയ്ത് വെച്ച മോഡലിംഗ് ചോക്ലേറ്റ് എടുത്തിട്ട് ഈ അടിഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോ താഴെ ഓഫ് വൈറ്റ് വെച്ച് ഡോൾഫിന്റെ അടിഭാഗം മാത്രം കവർ ചെയ്തു. ഇനിയിപ്പം ഔട്ടർ സ്കിന്നിൽ ഈ കളർ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഒന്ന് കവർ ചെയ്തത്. ഞാനിപ്പോ രണ്ട് കളർ വെച്ചിട്ട് ഏകദേശം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഡോൾഫിൻ ആയാതി ഇനി ബാക്കിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു ഏരിയ കൊണ്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ട് കവർ ചെയ്യണം. ആദ്യം ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മള് കേക്ക് RKT കൊണ്ട് കവർ ചെയ്ത് ആദ്യം കേക്ക് വെച്ചു. ആ കേക്കിന്റെ വൈ ഉണ്ടാക്കി
പിന്നെ കവർ ചെയ്ത് ബട്ടർക്രീം ഇട്ടില്ലേ, ആ ബട്ടർക്രീം ഇട്ട് പിൻഗ്രാപ്പ് കൊണ്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പിൻഗ്രാപ്പ് എടുത്ത് ബട്ടർക്രീം വെച്ച് ഫോണ്ടൻ റോൾ ചെയ്ത് വല്ല മോഡലിംഗ് ചോക്ലേറ്റ് റോൾ ചെയ്ത് അതിന്റെ അടിയിലിട്ട് ഇനി മോഡലിംഗ് ചോക്ലേറ്റ് മേലെ ബ്ലൂന്റെ മേലെ ഇടും. ഇനി എന്താ വേണ്ടേ? ഇനി എന്തുണ്ടാക്കണം? ഇനി നമ്മള് ഡോൾഫിൻ എന്തൊക്കെയാണ് കണ്ടുണ്ടാക്കണം, പിന്നെ ഫിൻസ് ഉണ്ടാക്കണ്ടേ? എത്ര എണ്ണം ഉണ്ട്? ഒന്ന്, രണ്ട്, പിന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് മൂന്നെണ്ണം അങ്ങനെ ഉണ്ടാക്കണം അല്ലേ. പിന്നെ ഡോൾഫിന്റെ നാവും വേണം, പല്ലും വേണം. നമുക്ക് അതൊക്കെ ഉണ്ടാക്കാം. നമ്മൾ ഫിൻസ് ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ അല്ലേ? അപ്പം ഫിൻസ് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നേ? ആർകെടി വെച്ച് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് റോളിംഗ് പിന്ന് വെച്ചിട്ട് അത് സ്മൂത്ത് ചെയ്തതിന് ശേഷം ഇതുപോലെ മോഡലിംഗ് ചോക്ലേറ്റ് റോൾ ചെയ്തിട്ട് പ്രസ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ നമ്മള് ഒരു ഒരു ഫിൻസ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇനി ബാക്കിയുള്ള അതിന്റെ ഇത് ഞാൻ ടൂത്ത് പിക്ക് വെച്ച് ഇത് ഉണ്ടാക്കിയിട്ട് മോഡലിംഗ് ചോക്ലേറ്റ്, മോഡലിംഗ് ചോക്ലേറ്റ് നമ്മളിപ്പോ കൈ വെക്കുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് കയ്യിൽ വരും, പക്ഷെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്താൽ അതൊക്കെ അങ്ങ് പോവുകയും ചെയ്യും. ഇതാണ് മോഡലിംഗ് ചോക്ലേറ്റിന്റെ ഗുണം. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ജോയിന്റ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കൈയിന്റെ ചൂടിൽ തന്നെ ചോക്ലേറ്റ് മെൽട്ടായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ആയിക്കോളും. നമ്മളിപ്പോ ടൂത്ത് പിക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ പ്രസ് ചെയ്ത് കൊടുക്കും. അറ്റാച്ച് ചെയ്ത് കണ്ട നമ്മുടെ കൈയുടെ ഇത് വന്നു, പക്ഷെ നമുക്കത് മെല്ലെ സ്മൂത്ത് ചെയ്തെടുക്കാം. കണ്ണിനല്ല, ഐ മൗത്തിന്റെ ഉള്ളിൽ നമ്മള് നാവ് വെക്കണം, പല്ലും വെക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് അതിന്റെ ചുറ്റും ഒരു ബ്ലാക്ക് കൊടുക്കാം, എന്നിട്ട് തന്നെ നാവും വെക്കാം പല്ലും വെക്കാം. സ്മൈലിംഗ് ഡോൾഫിൻ ആണ് അല്ലെ നമ്മള്, നല്ല ആദിരെ പോലെ ചിരിച്ചോണ്ട്. ഇതിപ്പോ നമ്മ എന്തുണ്ടാക്കുന്ന ആദി അതിരെ പല്ലിയാണിച്ച്, അതുപോലെ നമുക്ക് ഡോൾഫിൻസിന്റെ ഇതെന്താ ഇതോ നാവും. അപ്പൊ നാവും പല്ലും നമുക്കിത് ഫിറ്റ് ചെയ്യാം. നമുക്ക് ഇതിന്റെ മുകളില് ഇതുപോലെ പല്ല് അറ്റാച്ച് ചെയ്ത് വെക്കാം. നമുക്ക് ഇതിന്റെ കണ്ണുണ്ടാക്കണം. ആദ്യം ഒരു ബ്ലാക്ക് ചെറിയൊരു ഫോണ്ടൻ്റ് റോൾ ചെയ്യുക, അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം വൈറ്റ്, നമുക്ക് ഇതിന്റെ മുകളില് വൈറ്റ് ഇട്ടിട്ട് പിന്നെ നമുക്ക് നടുവില് കൃഷ്ണമണിക്കുള്ള കറുപ്പ് അതും കൂടെ വെച്ച് പിന്നെ അതിന്റെ കണ്ണിലെ റിഫ്ലക്ഷൻ കാണിക്കാൻ വേണ്ടിട്ട് രണ്ട് വൈറ്റ് ഡോട്ട്സും കൂടെ ആഡ് ചെയ്യണം. കണ്ണിനുള്ളിലുള്ള ആ റിഫ്ലക്ഷന്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് വൈറ്റ് ഡോട്ട്, ഒരു ചെറുതും ഒരു വലുതും. ഇതെന്താ ആദ്യം നമ്മൾ എടുത്ത ഐസോമോൾട്ട്? ഐസോമോൾട്ട് ഇതെന്താ? ഐസ് ക്യൂബ്. അമ്മ ഐസോമോൾട്ട് ഐസ് ക്യൂബ്സും കൊണ്ട് എന്താ ശരിക്കും പോവാ? ഇത് നമ്മൾ ഐസോമോൾട്ട് മെൽട്ട് ചെയ്തിട്ട് ഈ ഐസ് ക്യൂബ്സിന്റെ മുകളിലോട്ട് ഒഴിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഐസ് ക്യൂബ്സ് ഇപ്പോ അതിന്റെ മുകളിലൂട്ടെ പോകുന്ന വൈക്കൊക്കെ ഹാർഡൻ ചെയ്തിട്ട് നമ്മളെ വാട്ടർ സ്പ്ലാഷ് ചെയ്യില്ലേ ഡോൾഫിൻ, അതുപോലെ ഐസോമോൾട്ടിനെ കണ്ടുള്ള ഒരു ഇതായിട്ട് സ്ട്രക്ചർ ആയിട്ട് വരും. അപ്പൊ നമുക്കത് ചെയ്യാം. നമുക്ക് ചെറുങ്ങനെ ബ്ലൂ കളർ ആഡ് ചെയ്യണം. 1, 2, 3 വെള്ളയില്ലേ വെള്ളം, വെള്ളത്തിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, വിപ്പിംഗ് ക്രീം ആണിത്, അത് ആ ബോർഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് ലൈറ്റ് ബ്ലൂ കളർ വെച്ച് ലൈറ്റ് ബ്ലൂ എയർ ബ്രഷ് ചെയ്യാം. കേക്കിന്റെ മേലെ ആക്കരുത്, കേക്കിന്റെ മേലെ എന്താ എഡിബിൾ അല്ലേ എയർ ബ്രഷ് കളർ. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ക്ലിംഗ് റാപ്പ് ഇട്ട് കവർ ചെയ്യാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള സ്ട്രക്ചർ തന്നെ കിട്ടും. എനിക്കിപ്പോ ചെറിയ ചെറിയ പാർട്ടായിട്ട് സ്പ്ലാഷ് പോലെ വെച്ചാൽ മതി. അതുകൊണ്ട് നമുക്കിത് മെല്ലനെ ഐസ് റിമൂവ് ചെയ്തെടുക്കാം. ഐസ് മെൽട്ട് ആയി കഴിഞ്ഞപ്പം ഐസോമോൾട്ട് ക്രിസ്റ്റൽസ് നമുക്ക് ഇതുപോലെ കിട്ടി. നിങ്ങൾ നമുക്ക് ഏതെങ്കിലും ഒരു കേക്കിന്റെ മുകളിൽ ഇതുപോലെ ഒരു ഡെക്കറേഷൻസ് വെക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ വാട്ടർ സ്പ്ലാഷിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ മുന്നിലേക്കായിട്ട് ഡോൾഫിൻ വെള്ളം ഇതാക്കുന്നതിന് കണക്കാക്കിയിട്ട് സ്പ്ലാഷ് ചെയ്യാം. ഇനി ബാക്കിയുള്ള സ്പ്ലാഷസ് ഇത് ചെറിയ ചെറിയ കഷ്ണം നമ്മളത് മെത്ത് ചെയ്യുമ്പോൾ പൊട്ടിപ്പോയതാണ്, ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് മെൽറ്റ് ചെയ്ത് ഇതെടുത്ത് അവിടത്തേക്ക് അറ്റാച്ച് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ, നമുക്കൊന്ന് ബേൺ ചെയ്യാം, നല്ല ഷൈനിങ് ആവും, മെൽറ്റ് ചെയ്യാം. നമ്മള് ഡോൾഫിൻ കേക്ക് റെഡിയായി. അടിപൊളിയായിട്ടില്ലേ? നമ്മുടെ സർപ്രൈസ് കേക്ക് ഇഷ്ടായിനോ? അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് ഇഷ്ടായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും സർപ്രൈസ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ കേക്ക്സ് ഉണ്ടാക്കുക അല്ലേ. ഇനി നമ്മളെ ഇതുപോലുള്ള കേക്ക്സ് വേറെ ഏതൊക്കെ സ്ട്രക്ചർ കേക്ക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കാണണമെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളെ ബാക്കിയുള്ള എല്ലാ വീഡിയോസും കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഞങ്ങളെ അറിയിക്കാം. നമ്മൾ എന്തായാലും പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ഫ്രം മമ ആൻഡ് മീ. ബൈ ബൈ.